എല്ലാവർക്കും സ്വാഗതം. സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായ ദിവസമാണല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. അതിലേക്കൊക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി ഇന്ത്യയിൽ സിഗ്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ടുണ്ടെന്ന്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഭയങ്കരമായ രീതിയിൽ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് വേറൊരു നെട്ടിക്കുന്നൊരു വാർത്ത ഇന്ത്യയിൽ വാട്സപ്പിൽ കണ്ട ശേഷം ഇന്ത്യയിൽ നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൽ ആദ്യം കണ്ടത് ആയിട്ടുള്ള അലി കമേനി കോമ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ ചില വാർത്തകളൊക്കെ ഇങ്ങനെ വേറെയും അതിൻ്റെ കൂടെ വേറൊരു വാക്കു വേണ്ടി വന്നു. ഇന്ത്യയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ സ്വീകരിക്കാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഗൂഗിളിലും മറ്റുള്ളൊക്കെ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ പോയി നോക്കി, അപ്പോൾ വളരെ വലിയ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഇന്ത്യയിൽ സോഴ്സ് എടുക്കുന്ന ഏറ്റവും ഇൻ്റർനാഷണൽ ലെവലിലെ ടോപ്പ് വെബ്സൈറ്റുകളിലൊന്നും അത് വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള നാഷണൽ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിലുള്ള, അതിലൊക്കെ ഒന്നിൽ ഒരാൾ പറഞ്ഞാൽ പിന്നെ എല്ലാവരും അത് തന്നെ പറയാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരും. പിന്നെ ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇസ്രായേലിലൊക്കെ പോയി നോക്കി, അപ്പോൾ അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ റൂമേഴ്സൊക്കെ പരന്നതിന് ശേഷം ആയത്തുള്ള അലി കമേനി ഉള്ള ഒരു ഫോട്ടോ അവർ ഇറാൻ പുറത്തേക്ക് വിട്ടേക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ? അല്ല, ഐ മീൻ അപ്പോഴും എന്താണ്, ടൈംസ് ഓഫ് ഇസ്രായേലും പറയുന്നില്ല അദ്ദേഹം കോമ സ്റ്റേജിലേക്ക് പോയി എന്നൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ആയത്തുള്ള അലി കമേനിൻ്റെ കാര്യം തന്നെ സുപ്രീം ലീഡർ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ അതിൻ്റെ പിൻഗാമിയെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ വന്നു, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓരോരുത്തരും ഇങ്ങനെ പാപ്പരാസികൾ പലതും എഴുതുന്നുണ്ടാവും, ഗോസിപ്സുകൾ, പോയിസൺ, അങ്ങനത്തെ രീതിയിലൊക്കെ പല രീതിയിലും എഴുതുന്നുണ്ട്. അതിലൊന്നും അത് സ്ഥിരീകരിക്കാത്ത കൊണ്ട് ഇന്ത്യയിൽ നിന്നൊന്നും അത് പറയാൻ വയ്യ, മനസ്സിലായില്ലേ? ഇത് തന്നെ അദ്ദേഹം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ശേഷം ആയത്തുള്ള അലി കമേനി ബങ്കറിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് കുറേ റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടായിരുന്നു അദ്ദേഹം പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു, അതും കുറേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എന്തായാലും പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു വാർത്ത ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി എന്തായാലും അതിൻ്റെ ഫുള്ള് വിവരങ്ങളും പൂർണ്ണ വിവരങ്ങളും ഇനി അടുത്ത മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നേരിട്ട് തന്നെ ഇത്രയും റാൻഡ് സുപ്രീം ലീഡറാണല്ലോ, അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഭയങ്കരമായ രീതിയിൽ വർദ്ധിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കാനുള്ള മുട്ടലാണോ മുട്ടിയ സംശയമുണ്ട്, ആണെങ്കിൽ നിർത്തേണ്ടി വരും. അപ്പോൾ അതന്നെ. അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണവില ഇന്ന് രാവിലെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കയറിയിട്ടുണ്ട്. ഭയങ്കരമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 480 രൂപയാണ് ഒരു പവന് മാത്രം കൂടിയിട്ടുള്ളത്. 55,450 നിന്നും 55,960 മാറിയിട്ടുണ്ട് പവന്. ഓക്കെ, ഈ 55,960 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം 120 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലായിരുന്നു ഗോൾഡ് ഉള്ളത്. 2,592 US ഡോളറിലേക്കൊക്കെ 91 US ഡോളറിലേക്കൊക്കെ പോയ ഗോൾഡ് ഇപ്പോൾ 2,585 US ഡോളറാണ്. എങ്കിൽ കൂടിയും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഗോൾഡുള്ളത്. ഇസ്രായേൽ ലെബനോണിൽ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്പോക്സ്മാനെ പോലും ഇന്നലെ കൊലപ്പെടുത്തിയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ. അപ്പോൾ ഭയങ്കരമായ രീതിയിൽ ആക്രമണമാണ് ഇപ്പോൾ ലെബനോണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ഗാസയിലും അതേപോലെ തന്നെ ഭയങ്കരമായ ആക്രമണങ്ങൾ, അത് ആക്രമണത്തിൻ്റെ പ്രശ്നങ്ങളുടെ മൂർച്ച കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അമൃത അവരൊക്കെ ചോദിക്കുന്നുണ്ട് സ്വർണ്ണവില ഇനി കൂടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി കുറവുകയാണോ കൂടുകയാണോ എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഓഫീസിൽ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുക തന്നെ വേണം, എങ്കിൽ മാത്രമേ സ്വർണ്ണവില കുറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങൾക്കും അനുസൃതമായിട്ടും അദ്ദേഹത്തിൻ്റെ പോളിസികൾക്കും അനുസൃതമായിട്ടായിരിക്കും, കാരണം ഇങ്ങനെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും. രണ്ട് പ്രശ്നങ്ങളും ഇതുവരെ സോൾവ് ആയിട്ടില്ല, അതുകൊണ്ട് എല്ലാം ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനനുസൃതമായിട്ടായിരിക്കും വരിക. അപ്പോൾ അദ്ദേഹം ട്രംപ് അദ്ദേഹത്തിൻ്റെ മിഡിൽ ഈസ്റ്റിലെ പോളിസീസുകളും മറ്റുള്ളതൊക്കെ എങ്ങനെ പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തായിട്ടായിരിക്കും ഗോൾഡ് പോയൊക്കെ ആവുക. ഇപ്പോൾ ആക്രമണങ്ങൾ ഈ രീതിയിൽ ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ, ഒരു മണിക്കൂറുകളിലൊന്നും പോയി കഴിഞ്ഞാൽ സ്വർണ്ണവില എന്തായില്ല, കുറയില്ല. ഓക്കെ, എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താ പറയുക നൽകുന്നതായിരിക്കും. അത് കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.